പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിച്ചിരുന്ന സർവകലാശാലകളിലെ വിദൂര പഠന കോഴ്സുകൾ നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി സർക്കാർ. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു SKSSF നേതാക്കൾക്ക് ഉറപ്പു നൽകി. നിർത്തലാക്കിയ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ ഈ മാസം അവസാനത്തിനകം പുനഃസ്ഥാപിക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു SKSSF നേതാക്കളെ അറിയിച്ചത്. 2020 നിയമസഭ പാസാക്കിയ ഓപ്പൺ സർവകലാശാല നിയമവുമായി ബന്ധപ്പെട്ട് മറ്റു സർവകലാശാലകളിലെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ നിർത്തലാക്കിയതിനെ തുടർന്ന് SKSSFും സമസ്ത വിദ്യാഭ്യാസ ബോർഡും പ്രതിഷേധം അറിയിച്ചിരുന്നു. SKSSF നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ മാസത്തിനകം വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയത്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ റദ്ദാക്കിയത് മൂലം റെഗുലർ വിദ്യാഭ്യാസം സാധ്യമാകാത്ത വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാണെന്ന് മന്ത്രിയെ നേതാക്കൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി. തുടർന്ന് പുതിയ നിയമ ഭേദഗതിക്ക് വേണ്ടി നിയമസഭയിൽ ചർച്ച നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ന്യൂനതകൾക്ക് ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നും വിഷയത്തിലുള്ള മന്ത്രിയുടെ അനുകൂല നിലപാടിനെ തുടർന്ന് SKSSF 20 നടത്താനിരുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് താൽക്കാലികമായി നിർത്തിവച്ചതായി നേതാക്കൾ അറിയിച്ചു. SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോട്, സംസ്ഥാന ട്രഷറർ ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി, മുബഷീർ തങ്ങൾ ജമലുല്ലേലി, സംസ്ഥാന സെക്രട്ടറി OPM അഷ്റഫ് കുറ്റിക്കടവ് എന്നിവർ മന്ത്രിയുമായുള്ള ചർച്ചയിൽ സംബന്ധിച്ചു. സ്മാർട്ട് ഫോൺ റിപ്പയറിംഗ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? മൊബൈൽ മെയ്ഡ് രജിസ്റ്റർ നൗ.